നമസ്കാരം. സിപിഎമ്മിന്റെ ഹിന്ദു വിരുദ്ധത, സിപിഎമ്മിന്റെ ഹിന്ദുക്കളോടുള്ള പുച്ഛം എല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷേത്രമുറ്റത്ത് പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിപിഎം. വെറുതെ ഒരു ഫ്ലക്സ് ബോർഡല്ല, അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ആരാണ് ദൈവമെന്ന് നിങ്ങൾ ചോദിച്ചു, അന്നം തരുന്നവനെന്ന് ജനം പറഞ്ഞു, കേരളത്തിന്റെ ദൈവം എന്ന ക്യാപ്ഷനോടുകൂടി പിണറായി വിജയന്റെ ഫോട്ടോയും വെച്ച് അമ്പലമുറ്റത്ത് ഫ്ലക്സ് ഉയർത്തിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് തെമ്മാടികൾ. കമ്മ്യൂണിസ്റ്റ് തെമ്മാടികൾ എന്ന് ബോധപൂർവം തന്നെ വിളിച്ചതാണ്. അങ്ങനെയല്ലാതെ ഹിന്ദുവിന്റെ നെഞ്ചത്ത് തെമ്മാടിത്തരം കാട്ടാൻ മാത്രം പിറവിക്കൊണ്ട ഈ കമ്മ്യൂണിസ്റ്റ് മക്കളെ മറ്റെന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? മലപ്പുറം മണ്ണാർമല പച്ചിരി ശ്രീവിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കേരളത്തിന്റെ ദൈവം പിണറായി വിജയനാണെന്ന് കാട്ടി ഫ്ലക്സ് ബോർഡ് ഉയർത്തിയിരിക്കുന്നത്. അന്നം നൽകുന്ന ദൈവമാണത്രേ പിണറായി വിജയൻ. ഇവിടെയുള്ള ജനങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും കനിയണമെന്ന ഒരു ഗതികേടിലാണ് കേരളം ഇപ്പോൾ ഉള്ളത്. അത്തരം ഒരു ഗതികേടിൽ കേരളത്തെ കൊണ്ട് എത്തിച്ചതിൽ ഈ പറയുന്ന പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാർക്കുമുള്ള പങ്ക് ചെറുതല്ല. കേന്ദ്രം നൽകുന്ന അരിയും ധാന്യങ്ങളും മുക്കി മറിച്ചു വിറ്റ് കീശ വീർപ്പിക്കുന്ന പിണറായി സർക്കാരാണത്രേ കേരളത്തിന്റെ അന്നദാതാവ്. അതെന്തുമായിക്കോട്ടെ, പോട്ടെക്നിത്തിൽ കഴിയുന്ന കൂപം മണ്ടൂകങ്ങളായ വിവരം കേട്ട കമ്മ്യൂണിസ്റ്റുകളുടെ ചിന്താഗതിയായേ ഇതിനെ കരുതുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയൊരു ഫ്ലക്സ് ബോർഡ് ക്ഷേത്രമുറ്റത്ത് വെച്ച കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കാനുള്ളത് ഇതാണ്: അന്നം തരുന്നവനാണ് അള്ളാഹു എന്നും പറഞ്ഞ് പിണറായി വിജയന്റെ ഫ്ലക്സ് എടുത്ത് മുസ്ലിം പള്ളിയുടെ മുൻപിൽ കൊണ്ടുപോയി വെക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ചങ്കുറപ്പുണ്ടോ നിങ്ങൾക്ക്? ജാതി മത വേർതിരിവില്ലെന്ന് ഊറ്റം കൊള്ളുന്ന നിങ്ങൾക്ക് അത് ചെയ്തു കാണിച്ചു തരാൻ പറ്റുമോ? അന്നം തരുന്നവനാരോ അവനാണ് അള്ളാഹു, കേരളത്തിന്റെ അള്ളാഹു എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയ ഫ്ലക്സ് മുസ്ലിം പള്ളിക്ക് മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ നിന്റെയൊക്കെ തല നിലത്ത് കിടന്ന് ഉരുളുമെന്ന് നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. അതൊരു മതത്തെ അപമാനിക്കുന്ന ഒന്നായി മാറുമെന്നും അങ്ങനെയായാൽ അത് നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കൊരിക്കലും ഉണ്ടാവില്ലെന്ന് തന്നെ നന്നായിട്ടറിയാം. ഇത്തരം തോന്നിയവാസങ്ങളൊക്കെ ഹിന്ദുവിന്റെ നെഞ്ചത്തേക്ക് വയ്ക്കാനേ നിങ്ങൾക്കൊക്കെ സാധിക്കുകയുള്ളൂ. മറ്റു മതങ്ങളെ തൊട്ട് കളിച്ചാൽ അത് തീക്കളിയാവുമെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് മണ്ടുകങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കാലങ്ങളായി ഹിന്ദുവിനെതിരായിരുന്നു അവർ, ക്ഷേത്രങ്ങൾക്കെതിരായിരുന്നു അവർ. ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പാടി നടക്കുകയും ഹിന്ദു ദേവി ദേവന്മാരെ നിരന്തരം അപമാനിക്കുകയും ചെയ്തു അവർ. അത്തരം ഹീനമായ പ്രവൃത്തികൾ ഒരു കുറവുമില്ലാതെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് നട്ടെല്ലുണ്ടെങ്കിൽ ചെയ്തു കാണിക്കണം. നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി കേരളത്തിന്റെ അള്ളാഹു എന്ന പിണറായി വിജയന്റെ ഫ്ലക്സ് ഉയർത്തണം. ഇതൊരു വെല്ലുവിളി തന്നെയാണെന്ന് തന്നെ കരുതിക്കോളൂ. കാണട്ടെ നിന്റെയൊക്കെ ചങ്കുറപ്പ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.